ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് രണ്ട് റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും വെൽക്കം ആയി കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വളരെ ഈസി ആയിട്ട് വളരെ എക്സ്പെൻസ് കുറവായിട്ടുള്ള രണ്ട് റെസിപ്പീസ് ആണ്. ഒരു കപ്പ് പാല്, സോറി, ഒരു കപ്പ് നാളികേരം തേങ്ങ ചെറിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മൂന്ന് കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കാം. ഓക്കെ, ഈ പാൽ നമുക്ക് അരിച്ചെടുക്കാം ഒരു പാത്രത്തിലേക്ക്. മുഴുവനായിട്ട് അരിച്ചെടുത്ത ഈ പാൽ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിക്കാം കേട്ടോ. അങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി ഒരു 5 ml ചൈന ഗ്യാസ് നമുക്കൊരു കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്യാം. ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെക്കുന്നുണ്ട്. ഒരു 6 ഏലക്ക, അതുപോലെ 8 ടേബിൾ സ്പൂണ് പഞ്ചസാര, ഒരു 8 കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ റവ, രണ്ട് ടേബിൾ സ്പൂൺ ഓർലിക്സ്. ഇതൊന്ന് നല്ലപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് ഉണക്കമുന്തിരി ഉണ്ടല്ലോ അത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പാല് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വേവിക്കാൻ, അടി പിടിക്കാതെ വേവിച്ചെടുക്കാം. പൊട്ടിപ്പോകരുത് കേട്ടോ പാല്, അപ്പോൾ അതിൻ്റെ ഗുഡൻസ് പോവും. അതുപോലെ നമ്മുടെ ചൈന ഗ്യാസ് ഇവിടെ അത് മെൽട്ടായിട്ട് വരുന്നുണ്ട്. ചെറിയൊരു വേവ് ആയാൽ പാല് നമ്മൾ പൊടിച്ചെടുത്ത ഈ പൊടി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇതൊരു കറക്റ്റ് ക്വാണ്ടിറ്റി ഉണ്ടോ ഈ പൊടിയൊക്കെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. നല്ല തിളച്ചു വരുന്നു വേണ്ട, നേരെ ഒരു വേവ് മതിട്ടോ. ഇതിലോട്ട് നമുക്ക് കഴുകി വെച്ച മുന്തിരി ചേർത്ത് കൊടുക്കാം. പുഡിങ്ങും സേമിയോ ഐസ്ക്രീമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഗൈസ്. നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള സേമിയോ ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഐസ്ക്രീമിനുള്ള മിൽക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിൽ നിന്ന് അരിച്ചെടുത്തിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത് ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കുക, കാരണം സേമിയ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കടന്നു വെന്തോളും, തണുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും അടിയിൽ കമൻ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ ചെയ്യുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വേസ്റ്റേജ് വരുന്നില്ല, അത് ബാക്കി നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ചൈന ഗ്യാസ് അവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഐസ്, നമുക്ക് ആവശ്യമുള്ള ഐസ് ഉണ്ടാക്കാം. ബാക്കി ഒരു പിടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ നമുക്ക് പുഡിങ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് ഇട്ടെടുത്ത നമ്മുടെ മുന്തിരി ഉണ്ടല്ലോ, ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് നമ്മുടെ ഐസിന് വേണ്ടിയിട്ട് എടുക്കാം. അപ്പം നമ്മുടെ ഐസ്ക്രീമിന് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമ്മുടെ ചൈന ഗ്യാസ് ഇവിടെ
മെൽട്ടായത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ നേരെ ചൂടിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ, ലോ ഫ്ലേമില്. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ടിട്ട് അധികം തിളപ്പിക്കുന്നു വേണ്ട, അത് ഒരു പേരിന് ഇടുന്നതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ പുഡിങ്ങിനുള്ള മിൽക്കും ചൂടോടെ തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ രണ്ട് റെസിപ്പി നമുക്ക് ഇതുപോലെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുന്നവർക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കാം. രണ്ട് ടേസ്റ്റിലായിട്ട് കഴിക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, വളരെ എക്സ്പെൻസ് കുറവാണ്, നല്ല രുചിയുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ പുഡിങ്ങിന് ഡെക്കറേഷൻ ചെയ്യാനുള്ള നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസിൽ നിന്നുള്ള ഒരു ഐറ്റംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. പിണ്ടും നമ്മൾ ജ്യൂസ് അടിച്ച നമ്മുടെ തേങ്ങയിലല്ലോ പാലിലടിച്ചതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റിയും തേർഡ് ക്വാളിറ്റിയും എടുത്തില്ല, ഫസ്റ്റ് ക്വാളിറ്റി മാത്രം എടുത്തത്. അപ്പോൾ ഇതിൽ നല്ല പാലും ആ തേങ്ങയുടെ ഫ്ലേവറൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വറുത്തെടുത്തിട്ട്, പഞ്ചസാര ഇട്ട് വറുത്തെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പുഡിങ്ങിലേക്കുള്ള ഡെക്കറേഷൻ അറേഞ്ച് ചെയ്യാം. നമുക്കുള്ള ആവശ്യത്തിനുള്ളത് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, നമ്മളിതൊന്ന് കൈയെടുക്കാതെ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അവസാനം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കണ്ട, മെൽട്ടായി പോകും. കട്ടയോ ഇതൊന്ന് ആദ്യം ഡ്രൈ ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ കൈയെടുക്കാതെ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പിസ്തയും കൂടി ചേർക്കുന്നത് കാരണം നമ്മുടെ പുഡിങ്ങി വെറൈറ്റി ആവാൻ വേണ്ടിയിട്ടാണ്. പിസ്തൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ, 100 ഗ്രാമിന് 35 എത്ര കാല റേറ്റ് വരുന്നത്, 100 തന്നെയും തോന്നുന്നു. നോക്കട്ടോ, 150 ഗ്രാമിന് 35 എത്ര കാല, വെരി എക്സ്പെൻസീവ് ആണ്. ഈ പിസ്തയുടെ ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ട് കേട്ടോ, ക്യാൻസർ രോഗങ്ങൾക്കൊക്കെ ബെസ്റ്റാണ് പിസ്ത. പിസ്ത കഴിക്കുന്നതിന് അതിൻ്റെ വിലക്കനുസരിച്ചിട്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ ഇങ്ങനെ മുതിരി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൈയെടുക്കാതെ വെക്കാം, പാലും തേങ്ങയൊക്കെ അതുകൊണ്ട് അടി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ പുഡിങ്ങിനുള്ള ഡെക്കറേഷൻ ഇവിടെ റെഡിയാണ്. ഈ പിസ്തക്ക് പിസ്ത ഇല്ലെങ്കിലും ചെയ്യാട്ടോ, പിസ്ത ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. പിസ്ത വളരെ എക്സ്പെൻസ് ആണ്, ബാക്കിയുള്ളതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ചെയ്തുകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ നിസ്പ്രയാക്കും. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഓക്കെ ഗൈസ്, ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് നേരെ ചൂടിൽ ഇതൊക്കെ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം കേട്ടോ. ക്ഷമണ്ടെങ്കിലാണ് നമ്മൾ ഈവനിങ്ങിലേക്ക് കുട്ടികൾക്ക്. അതുപോലെ തന്നെ ഏത് ടൈമിലും കുട്ടികൾ ഇങ്ങനെ ആപ്പ് കുളിക്കുമ്പോഴൊക്കെ അവരൊന്നും സോഫ്റ്റാക്കാൻ ഇതുപോലത്തെ നല്ല സ്വീറ്റ്സുകളൊക്കെ വളരെ സിമ്പിളായിട്ട് അവർ ഉണ്ടാക്കി കൊടുത്ത് സന്തോഷിപ്പിക്കുക.
അപ്പോൾ നമുക്ക് ആ ഒരു ഡിപ്രഷൻ ഒഴിവായി കിട്ടും. മക്കൾ നല്ല ഹാപ്പി ആവുകയില്ല, നമുക്ക് നല്ല സന്തോഷമല്ലേ, സ്നേഹമല്ലേ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. ഓക്കെ ഓക്കെ ഗൈസ്, വാവ്. ആ പാലിൻ്റെ തേങ്ങയുടെ ഒക്കെ കൂടി പഞ്ചസാരൊക്കെ കൂടി ചേരുമ്പോൾ ടേസ്റ്റ് അടിപൊളി കേട്ടോ. അല്ല എല്ലാവരുടെ അസുഖങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ദുരിതങ്ങൾ ദുഃഖങ്ങളിൽ നിന്നെല്ലാം, എല്ലാ വിഷമങ്ങളിൽ നിന്നും അള്ളാഹുത്താല നമ്മളെ പൂർണ്ണമായും സ്വാധീനിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മളെ സലാമത്തിലാക്കുകയും പെരുമാറാകട്ടെ. നമുക്ക് സന്തോഷം ഈ വീട്ടിൽ, സമാധാനം കൂടെ വിജയത്തോടു കൂടെ അള്ളാഹു നമുക്ക് മാറാകട്ടെ. സന്തോഷത്തോടു കൂടെ ഈ വീട്ടിലും നമുക്ക് സമാധാനം ജീവിതം നൽകി നമുക്ക് മാറാകട്ടെ. അങ്ങനെ അറബിലാണ് നമ്മുടെ ഹലാലായ മുറാദുകൾ, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പലവർക്കും, എനിക്കും ഉണ്ട്. നിങ്ങളത് വാശി അള്ളാഹുസ്വത്തരമാക്കി പെരുമാറാകട്ടെ. അങ്ങനെ അറബിലാണ്. അപ്പം നമ്മുടെ പുഡിങ് നേരിയ ഒരു തണുപ്പായിട്ടുണ്ട്. ഫ്രീസറിലല്ല വെക്കട്ടോ, താഴ്ത്ത വെക്കാം, ഐസ്ക്രീം ഫ്രീസറിൽ വെക്കാം. അതുപോലെ അപ്പോൾ ഇതൊന്ന് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാവുന്ന വിധത്തിലേക്ക് എന്തായിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ടൊന്ന് എന്തായിട്ടുണ്ട്, ഒന്ന് കട്ടായിട്ടുണ്ട്, ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുണ്ടാക്കിയ ഈ ഡെക്കറേഷൻ ഉണ്ടല്ല അത് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ താഴെ പോയി പോകും. നമ്മൾ അപ്പാടന്നെ ഇത് ഇതിലേക്ക് ട്രയലിലേക്ക് വെച്ച പാടന്നെ നമ്മൾ ഡെക്കറേഷൻ ചെയ്താലേ അപ്പാടന്നെ എന്ത് ചെയ്യും, അത് അടിയിലേക്ക് പോകും. ഇതാകുമ്പോൾ കാണാൻ നല്ല രസമുണ്ട്. കുറച്ച് തണുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ റോയൽ ഫാമിലി ബേബീസ്. അപ്പോൾ അവരിവിടെ വന്നപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ, രണ്ട് ബേബീസ് ഉണ്ട്, രണ്ട് ബേബീസ്, കുട്ടി ബേബീസ്. ബേബീസിന് നമ്മളൊരു ഗിഫ്റ്റാണത്. വലിയ ആളുകളെ പോലെയല്ല, ബേബീസ് നല്ല ഓപ്പണാണ്. നമ്മളോട്ടൊക്കെ നല്ല എന്താ പറയുക, ജനറലായിട്ടൊക്കെ ഇടപെടുന്നതിനൊക്കെ ബേബീസ് ബെസ്റ്റാണ്. അവരിൽ നമുക്ക് അറബി പഠിക്കാനൊക്കെ സൂപ്പറാണ്. അപ്പം അവർക്ക് ആവട്ടെ ഈ പുഡിങ്, സേമിയ പുഡിങ് അല്ലെങ്കിൽ കുൽഫി പുഡിങ് എന്ത് വേണമെന്ന് പറയാം. ഇത് ഫ്രീസറിൽ വെക്കരുത്, അത് ഫ്രിഡ്ജിൽ താഴ്ത്തി വെച്ചാൽ മതി. മോടി ഇട്ടിട്ട് മോടി ഇടാണ്ടൊക്കെ വെക്കാം. ഒരു ഓൺലി 1 അവർ ബസ്. ഓക്കെ ഗൈസ്, എല്ലാവരും ട്രൈ ചെയ്യും. ഓക്കെ, ഇത് ഈ തുറന്ന് കട്ട് ചെയ്ത് ഐസ്ക്രീം കഴിക്കണതും ഇത് കഴിക്കണമെന്നും കാണിക്കുന്നില്ല കേട്ടോ, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ട്, ആസ്വദിച്ചോളൂ. ഓക്കെ ബൈ. പ്രാർത്ഥന എപ്പോഴും എന്നെയും ഓർക്കുക, പ്രാർത്ഥനയിൽ എന്നെയും, പ്രാർത്ഥന എപ്പോഴും എല്ലാവരും പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സിയു സിയു സിയു.